ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് ഇത് മാരുതിയുടെ വാഗണർ കെ സീരീസ് വണ്ടിയാണ്. അപ്പോൾ ഇതിൻ്റെ കംപ്ലൈൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്ക് റൈറ്റ് സൈഡിൽ നിന്ന് നമ്മൾ ഹമ്പൊക്കെ കയറുമ്പോഴും രണ്ട് പേരും മൂന്ന് പേരൊക്കെ ഇരിക്കുന്ന സമയത്തൊക്കെ ഹമ്പ് കയറി പോകുമ്പോഴും കട്ടറിലൊക്കെ പോകുമ്പോൾ ഒരു കടകടാന്ന് സൗണ്ടുണ്ട്. അപ്പോൾ അതെന്താണ് നമുക്ക് നോക്കാം. ബാക്ക് റൈറ്റ് സൈഡിൽ വന്നിട്ടുണ്ട്. ഈ സൈഡിൽ നിന്ന് കടക്കടക്കടക്കെന്ന് ഉള്ള ഒരു സൗണ്ട് ഹമ്പ് കയറി ഇറങ്ങുമ്പോഴും, അതുപോലെ തന്നെ ചെറിയ തരിപ്പ് റോഡിൽ രണ്ട് പേരൊക്കെ ഇരുന്ന് പോകുമ്പോൾ ചെറിയ ചെറിയ കുഴികളിലൊക്കെ വീഴുമ്പോൾ കടക്കടക്കട എന്നുള്ള ഒരു സൗണ്ടുണ്ട്. അപ്പോൾ നമുക്കിതിൻ്റെ ആദ്യം ഇതിൻ്റെ ഷോക്ക് നമുക്ക് അഴിച്ചെടുക്കാനായിട്ടുണ്ട്. ഷോക്ക് അഴിച്ച് ഞാൻ ഓൾറെഡി യൂസ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഷോക്ക് അഴിച്ചെടുക്കാനായിട്ട് ഇത് 17 വോൾട്ടാണ് മുകളിൽ വരുന്നത്. നമുക്കിവിടെ വെച്ച് എക്സ്റ്റൻഷൻ വെച്ചിട്ട് 15 റാഡ് വെച്ചിട്ട് നമുക്ക് അത് അഴിച്ചെടുക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ താഴെ വരുന്നത് 17 നട്ടാണ്. ഈ നട്ട് അഴിച്ചെടുത്ത് കഴിഞ്ഞിട്ട് മേളത്തെ ബോൾട്ട് അഴിച്ചെടുത്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഷോക്ക് വെളിയിലെടുക്കാം. ഓക്കെ, നമ്മളിപ്പോൾ ഇതിൻ്റെ റൈറ്റ് സൈഡിൽ ഷോക്ക് അഴിച്ചെടുത്തിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ ഷോക്ക്. മുകളിൽ വരുന്ന ബോൾട്ട് ഈ സൈസിൽ നീളമുള്ള ബോൾട്ടാണ് വരുന്നത്. ഇതിൻ്റെ താഴെ വരുന്ന നട്ട് ഇതാണ് വരുന്നത്. ഓക്കെ, സിമ്പിളായിട്ട് തന്നെ നട്ടും ബോൾട്ടും അഴിച്ചെടുത്ത് കഴിഞ്ഞാൽ മുകളിൽ നിന്ന് നമുക്ക് മുകളിലേക്ക് ഷോക്ക് താത്തു വെക്കുക, കുറച്ച് പ്രസ് ചെയ്ത് താഴോട്ടാക്കി വെച്ചിട്ട് നമുക്ക് സിമ്പിളായിട്ട് തന്നെ ഊരിയെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ബാക്കിൽ ഷോക്ക് വരുന്നത്. ഓൾറെഡി നമ്മൾ നോക്കുന്ന സമയത്ത് ഇവിടെ ചെറിയ ഓയിലിലേക്ക് കാണുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിൻ്റെ ആക്ഷൻ ഒന്ന് പ്രസ് ചെയ്ത് നോക്കാം. നമ്മളിപ്പോൾ ഷോക്ക് പ്രസ് ചെയ്തിട്ട് വിടുന്ന സമയത്ത് ഒരു ഫീലും ഇല്ല. ഈ ഷോക്ക് സ്റ്റക്കായിട്ടിരിക്കുകയാണ്. അതുപോലെ ക്രിക്രക്ക എന്നുള്ളൊരു ഇതും ഓട്ടത്തിൽ കേൾക്കുന്നുണ്ട്. ക്രിക്രക്ക എന്നുള്ള ഒരു സൗണ്ട് നമ്മൾ ആക്ഷൻ ആകുമ്പോൾ ക്രിക്രക്ക എന്നുള്ള സൗണ്ട് കേൾക്കുന്നതാണ്. ഓക്കെ, ഈ സൗണ്ടും കേൾക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ഷോക്കും ഹാർഡാണ്, ഓയിലേക്കും ഉണ്ട്. പ്രസ് ചെയ്ത് വെക്കുന്ന സമയത്ത് ഷോക്ക് മൂവ് ആവുന്നില്ല, മീൻസ് ഈ ഷോക്ക് പോയതാണ്. അപ്പോൾ ഈ ഷോക്ക് നമുക്ക് മാറേണ്ടതായിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് ഇതിൻ്റെ റൈറ്റ് സൈഡിലെ ഷോക്ക് കൂടെ ഒന്ന് അഴിച്ചെടുക്കാം. അതേ പ്രൊസീജിയർ തന്നെയാണ്, അതേ ബോൾട്ട് തന്നെയാണ് വരുന്നത് റൈറ്റ് സൈഡിലെ ഷോക്ക്. എന്തായാലും അതിൻ്റെ കണ്ടീഷൻ കൂടെ നമുക്ക് ഒന്ന് നോക്കാം. ഇത് ലെഫ്റ്റ് സൈഡിലെ ഷോക്കാണ്. ഓ സോറി, ഇത് റൈറ്റ് സൈഡിലെ ഷോക്കാണ്. ലെഫ്റ്റ് സൈഡിലെ ഷോക്ക് നമുക്ക് അഴിച്ചെടുക്കാം. ഇതാണ് ഇതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ വന്ന ഷോക്ക്. ഇതിനും ഓൾറെഡി ചെറിയ ഓയിലിലേക്ക് ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ ഓയിലിലേക്ക് ഉള്ളതുകൊണ്ടാണ് ഈ പൊടി ഇതിനുള്ളിലായിട്ട് കറക്റ്റായിട്ട് സ്റ്റക്കായിട്ട് നിൽക്കുന്നത്. പൊടി പിടിച്ചിരിക്കുന്നതിൻ്റെ കാരണം ഓയിലേക്ക് ഉള്ളതുണ്ട്. അപ്പോൾ ഇതിൻ്റെ ആക്ഷൻ നമുക്കൊന്ന് നോക്കാം. ഇത് നമ്മൾ പ്രസ് ചെയ്ത് വിടുമ്പോൾ ശരിക്കും റിട്ടേൺ പോകുന്നുണ്ട്. ഷോക്ക് റിട്ടേൺ പോകുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ ഷോക്കിന് വലിയ കുഴപ്പമില്ല, പക്ഷേ കുറച്ച് കിലോമീറ്റർ ഓടുമ്പോഴത്തേക്ക് ഇതും സെയിം പ്രോബ്ലം തന്നെ ആവും. മീൻസ് ഓയിലേക്ക് സ്റ്റാർട്ടിങ് തുടങ്ങിയിട്ടുണ്ട്. ഈ ഷോക്കും പെട്ടെന്ന്, അതായത് കുറച്ച് കിലോമീറ്റർ ഓടുമ്പോഴത്തേക്ക് ഈ ഷോക്കും പോകാനുള്ള ചാൻസ് ഉണ്ട്. കാരണം ഇത്ര ഇടയ്ക്ക് പ്ലേ കൂടുതലാണ്. ഇപ്പോൾ നിലവിൽ ഷോക്കിന് കംപ്ലൈൻ്റ് ഇല്ല, പക്ഷേ ഓയിലേക്ക് ഉണ്ട്. അപ്പോൾ നമുക്ക് രണ്ട് ഷോക്കും മാറേണ്ടതായിട്ടുണ്ട്. ഈ ഷോക്ക് ഓൾറെഡി സ്റ്റക്കാണ്. അപ്പോൾ എന്തായാലും നമുക്ക് പുതിയ ഷോക്ക് എടുക്കാം. നമ്മൾ രണ്ട് പുതിയ ഷോക്ക് വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ആക്ഷൻ നമുക്ക് ഒന്ന് നോക്കാം. അതുപോലെ തന്നെ പഴയ കെ സീരീസിന് വരുന്ന ഷോക്കും അതുപോലെ തന്നെ പഴയ മോഡൽ വാഗണറിന് വരുന്ന ഷോക്കും തമ്മിൽ വ്യത്യാസമുണ്ട്. കാരണം നീളത്തിന് വ്യത്യാസമുണ്ട്. നീളം കുറവായിരിക്കും. പഴയ മോഡൽ ഏകദേശം ഇത്രയ്ക്ക് നീളം എടുത്തുള്ളൂ. പഴയ മോഡൽ വാഗണറിന് ഇതിന് നീളം കൂടുതലായിരിക്കും. അപ്പോൾ അതൊന്ന് ജസ്റ്റ് വാഗണർ നോക്കുമ്പോൾ അത് നോക്കുക. ഇപ്പോൾ രണ്ടിൻ്റെ ആക്ഷൻ നമുക്കൊന്ന് നോക്കാം. രണ്ടും ഫുള്ള് പ്രസ് ചെയ്തിട്ട് നമ്മൾ വിട്ടിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ഷോക്കിൻ്റെ കണ്ടീഷൻ നമ്മൾ നോക്കുന്നത്. ജസ്റ്റ് പ്രസ് ചെയ്യുക, വിടുക, വർക്ക് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഇതും പ്രസ് ചെയ്യുക, വിടുക. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഷോക്ക് ഒരെണ്ണം നോക്കിയ സമയത്ത് ഫുള്ള് സ്റ്റക്കായിട്ടിരിക്കുകയാണ്, റിട്ടേൺ പോകുന്നില്ല. ഓക്കെ, അതാണ് മെയിൻ കാരണം. ബാക്കിൽ റൈറ്റ് സൈഡിൽ സൗണ്ട് വരാനുള്ള മെയിൻ കാരണം, കാരണം ഇത് ഷോക്കിനെ അബ്സോർബ് ചെയ്യുന്നില്ല. അതുപോലെ തന്നെ ഈ ഷോക്ക് നമ്മൾ മാറാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഓയിൽ ലീക്കാണ്. കുറച്ച് കിലോമീറ്റർ ഓടി കഴിയുമ്പോഴത്തേക്ക് ഇതും ലീക്കാവുന്നത്. ഇത് പക്ഷേ വർക്കിങ് വലിയ കുഴപ്പം ഇപ്പോൾ ഇല്ല, പക്ഷേ റിട്ടേൺ ആവാൻ ചെറിയ താമസമുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് ഇതിൻ്റെ രണ്ട് ഷോക്കും മാറേണ്ടതായിട്ടുണ്ട്. ലെഫ്റ്റും റൈറ്റും വരുന്നത് സെയിം ഷോക്ക് തന്നെയാണ്.
ഒരേ ഷോക്ക് തന്നെയാണ് ലെഫ്റ്റിലും റൈറ്റിലും വരുന്നത്, വ്യത്യാസമൊന്നുമില്ല. അപ്പോൾ എന്തായാലും നമുക്കിത് ഫിറ്റ് ചെയ്യാം. നമ്മളിപ്പോൾ ഇതിൻ്റെ താഴത്തെ നട്ട് ഫുൾ ടൈറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ വണ്ടി അഥവാ പൊക്കി വെച്ചേക്കാണെന്നുണ്ടെങ്കിൽ വണ്ടി ഇറക്കിയതിന് ശേഷമേ നട്ട് ഫുൾ ടൈറ്റ് ചെയ്യാവൂ. അതുപോലെ തന്നെ നമ്മൾ മുകളിലത്തെ ബോൾട്ടും ഫുൾ ടൈറ്റ് ചെയ്തിട്ടുണ്ട്. ബോൾട്ട് എപ്പോഴും ടൈറ്റ് ചെയ്യുമ്പോൾ വണ്ടി ഇറക്കിയതിന് ശേഷം മാത്രം ഫുൾ ടൈറ്റ് ചെയ്യുക, ഇല്ലെന്നുണ്ടെങ്കിൽ ബുഷ് ഡാമേജ് ആവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇപ്പോൾ നമുക്ക് നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും ഹൈറ്റിന് ചെറിയൊരു വ്യത്യാസം വന്നിട്ടുണ്ട്, ഹൈറ്റ് ശകലം കൂടിയിട്ടുണ്ട്. നേരത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷോക്ക് സ്റ്റക്കായിട്ടിരിക്കുമായിരുന്നു റൈറ്റ് സൈഡിൽ, ലെഫ്റ്റ് സൈഡിൽ വലിയ കുഴപ്പമില്ല, പക്ഷേ ഓയിലേക്ക് ആയതുകൊണ്ടാണ് അതങ്ങ് മാറിയത്. അല്ലെന്നുണ്ടെങ്കിൽ കുറച്ച് കിലോമീറ്റർ ഓടിക്കഴിയുമ്പോഴേക്ക് പിന്നെയും സൗണ്ട് വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ വണ്ടിയുടെ കംപ്ലൈൻറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വാഗണർ കെ സീരീസ് വണ്ടിയാണ്. ഇതിൻ്റെ കംപ്ലൈൻറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ലെഫ്റ്റ് സൈഡ് റൈറ്റ് സൈഡിൽ ഹമ്പിലൊക്കെ ചാടുമ്പോൾ കടകട അടിയും, അതുപോലെ രണ്ട് പേര് ബാക്കിലേക്ക് ഇരുന്നിട്ട് യാത്ര ചെയ്യുമ്പോൾ ഒരു ഇടുപ്പ് സൗണ്ടും ഒക്കെ ആയിരുന്നു ഈ വണ്ടിയുടെ കംപ്ലൈൻറ്റ്. അപ്പോൾ നമ്മൾ ചെക്ക് ചെയ്ത സമയത്ത് നമുക്ക് കിട്ടിയത് ഒരു ഷോക്ക് ഇതിൻ്റെ ഹാർഡായിരുന്നു, മീൻസ് ഒരു ഷോക്ക് സ്റ്റക്കായിട്ടിരിക്കുകയായിരുന്നു, ഇത് റിട്ടേൺ പോകുന്നില്ല. ഒരു ഷോക്ക് സ്റ്റക്കായിട്ടിരിക്കുന്നു, ഒരു ഷോക്ക് കുഴപ്പമില്ല, വലിയ കുഴപ്പമില്ല. അപ്പോൾ നമ്മളിപ്പോൾ രണ്ട് ഷോക്കും മാറിയിട്ടുണ്ട്. അപ്പോൾ സ്റ്റക്കായ ഷോക്കും മാറി, വലിയ കുഴപ്പമില്ലാത്ത ഷോക്കും മാറി, നമ്മൾ പുതിയ ഷോക്ക് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഈ വണ്ടിയുടെ കംപ്ലൈൻറ്റ് നമ്മൾ കട്ടറിൽ പോകുമ്പോഴും ഹമ്പ് ചാടുമ്പോഴും ഒക്കെ ഒരു കടകടാന്നുള്ള ഒരു സൗണ്ടും അതുപോലെ തന്നെ ഒരു ഇടുപ്പും ബാക്കിൽ ലോഡ് കയറി കഴിയുമ്പോഴുള്ള ഒരു ഇടുപ്പും ആയിരുന്നു. നമ്മൾ ചെക്ക് ചെയ്ത സമയത്ത് ഒരു ഷോക്ക് സ്റ്റക്ക്, ഒരു ഷോക്ക് ലീക്കും ഉണ്ടായിരുന്നു, അങ്ങനെ രണ്ട് ഷോക്ക് നമ്മൾ മാറിയിട്ടുണ്ട്. അപ്പോൾ ഈ വീട്ടിലൂടെ നമ്മൾ മനസ്സിലാക്കിയത് എങ്ങനെയാണ് ഷോക്ക് മാറുന്നത്, അതിൻ്റെ സൗണ്ട് ബാക്കിൽ നിന്ന് എവിടെ നിന്നാണ് ഏറ്റവും കൂടുതൽ വരുന്നത്, ഈ ബാക്കിൽ ഇടുപ്പ് വരുന്നത് ഏറ്റവും കൂടുതൽ വരുന്നത് ഈ ഷോക്ക് ഹാർഡാകുമ്പോഴാണ് വരുന്നത്, അതായത് ഷോക്ക് വർക്കിംഗ് കറക്റ്റ് ഇല്ലാതാകുമ്പോഴാണ് ഈ ബാക്കിൽ നിന്നുള്ള ഇടുപ്പ് കൂടുതലായിട്ടും ഫീൽ ചെയ്യുന്നത്. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.